ഗൗരി ശങ്കറിന്റെ മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടാം. ശരിക്കും ഗൗരി ശങ്കറിന്റെ പഠന കാര്യങ്ങളിൽ മാതാപിതാക്കൾ നന്നായമായ ഒരു സ്വാധീനം ചെലുത്തി കാണുമല്ലോ. എങ്ങനെയാണ് ആ പഠന രീതികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ സഹായകരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചത്? നമസ്കാരം സാർ, എൻ്റെ പേര് സുനിൽ കുമാർ എന്നാണ്. എനിക്ക് രണ്ട് കുട്ടികളിൽ മൂത്ത ആളാണ് ഗൗരിശങ്കർ, ഇളയാൾ പവിശങ്കർ. ഇപ്പോൾ രണ്ടുപേരും ശ്രീബുദ്ധ സെൻട്രൽ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പഠിച്ചിരുന്ന ടെൻത്തില് നമ്മൾ ബ്രില്ല്യൻറ്റിൻ്റെ ഒരു വീക്കെൻഡ് കോച്ചിങ്ങിനായിട്ട് നയൻത്തിലും ടെൻത്തിലുമായിട്ട് നമ്മൾ വിട്ടിരുന്നു, ഫൗണ്ടേഷൻ കോഴ്സിനായിട്ട് വിട്ടിരുന്നു. അപ്പോൾ നമ്മൾ വീക്കെൻഡിൽ കൊണ്ടുവിടുകയും കൊണ്ടുവരികയുമായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ടെൻത്തിലെ ഇലവൻത്തിലേക്കായപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി, അതിൽ ഒരു നല്ലൊരു സ്കോയർ എടുക്കാൻ പറ്റിയപ്പോൾ അപ്പം ഈ ഇലവൻത്തും ട്വൽത്തും ഉള്ള പഠനം നമുക്ക് ചങ്ങനാശ്ശേരി പ്ലാസഡ് വിദ്യാവിഹാറിലേക്ക് ആക്കാം. ശരിക്കും ആ ഫൗണ്ടേഷൻ കോഴ്സിന് പോയ കാരണം ശരിക്കും ആ ഒരു കോൺഫിഡൻസ്, തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു എങ്കിൽ, അല്ലെ ചിലപ്പോൾ നമ്മൾ ബ്രില്ല്യൻറ്റിനെ കുറിച്ച് അറിയില്ലായിരിക്കും, അല്ലെ ആ ബ്രില്ല്യൻറ്റിൻ്റെ ഇത്രത്തോളമുള്ള ആ മികവിനെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടിക്ക് അത് പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിലായത് കാരണം, അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു, കുട്ടിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാരണം നമ്മൾ അത് അവിടേക്ക് സ്കൂളിംഗ് ആക്കുകയും രണ്ടു വർഷക്കാലം അവിടെ പഠിക്കുകയും ഒപ്പം തന്നെ ബ്രില്ല്യൻറ്റിൻ്റെ കോച്ചിങ്ങിലേക്ക് വിടുകയും ചെയ്തു. അപ്പം ബ്രില്ല്യൻറ്റിലെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ ടൈം ടു ടൈം അവരെ വേണ്ട രീതിയിൽ അത് ചെയ്തതുകൊണ്ട് ആണ് ഈ ഒരു ഉന്നത വിജയത്തിലേക്ക് കുട്ടിയെ എത്തിക്കാൻ സാധിച്ചത്. അതായത് എക്സാമിൻ്റെ തലേദിവസം വരെ അവരുടെ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും അതെല്ലാം കുട്ടിക്ക് ഒരു നല്ല രീതിയിൽ തന്നെ പ്രയോജനം ഉണ്ടാക്കുകയായിരുന്നു. പിന്നീട് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും മറ്റ് അപ്പോൾ ആ വീട്ടിലിരിക്കുന്നതിൻ്റെ ആ ക്ലാസ് റൂമിൽ പോകാത്തതിൻ്റെ ആ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ഇങ്ങനെ വീട്ടിലിരുന്നതുകൊണ്ട്? ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ എങ്ങനെ പോകും അല്ലെങ്കിൽ ഏത് രീതിയിലാകും, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അതുമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഏറ്റവും നന്നായിട്ട് തന്നെ തോന്നിയത്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതായിട്ട് തോന്നുകയും അങ്ങനെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്തു. എൻ്റെ കുട്ടിയുടെ ഈ ഉന്നത വിജയത്തിന് ഞാൻ ബ്രില്ല്യൻറ്റിനോട് അതിയായ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. അതിലുപരി അതായത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചറായ മരിയാ മിസ്സിനോടും അതുപോലെ തന്നെ അവർക്ക് ക്ലാസ് എടുത്ത് പിന്നെ സിജു സാറിനോടും പ്രദീപ് സാറിനോടും ഡയറക്ടർമാരെല്ലാവരോടും, പക്ഷേ ഏറ്റവും കൂടുതൽ ഡയറക്ടർ ജോർജ് സാറുമായിട്ടായിരുന്നു നമുക്ക് ഏറ്റവും അടുത്ത ഒരു എപ്പോഴും കാണുകയും പറയുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരോടെല്ലാം ഞാൻ വളരെ പ്രത്യേക രീതിയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.